ഹായ് അരുൺ ജോഷിയാണ് ക്ലാസ്സിൻ നമ്മുടെ കാറിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. ഇതിനകത്ത് നമ്മുടെ ഫ്രണ്ട് ഏകദേശം നമ്മുടെ കാറിൻ്റെ ഫ്രണ്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുൻഭാഗത്തായിട്ടൊരു ബമ്പർ വരുന്നുണ്ട്. ആ ബമ്പർ എന്ന് പറയുന്നത് ഈ കാറിനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ആയിരിക്കുന്നത്. നമ്മുടെ പഴയ ഫിയറ്റിലും അംബാസഡറിലൊക്കെ വരുന്നത് പോലെ സെപ്പറേറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ സെപ്പറേറ്റ് ഒരു ബോക്സ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനൊരു ബോക്സ് എടുത്തു, ആ ബോക്സിനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് എടുക്കുക, ആറ് കൊടുക്കുക. ആറ് കൊടുത്ത് അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട് ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ റെഫറൻസ് ഈ ബമ്പർ കണ്ടു, ബമ്പർ ബോഡിയിൽ ചേർന്നിട്ട് ബോഡിയിൽ നിന്നും കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ വലിപ്പത്തിന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് ഡബ്ല്യു കൊടുക്കുക, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക. സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുക, കാരണം നമുക്ക് കോപ്പി എടുക്കാൻ പറ്റുമല്ലോ. ബാക്കി ഇൻസ്റ്റൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നല്ലോ. കാർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സൈഡ് ചെയ്തതിന് ശേഷം എന്താണ് കാറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കോപ്പി എടുക്കുക ചെയ്തത്. അപ്പോൾ അതുപോലെ കോപ്പി എടുത്താൽ മതി. അപ്പം ഞാൻ ബോക്സ് വരച്ച് വെച്ചു, ആ ബോക്സിനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഈ ചരിച്ച് വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വ്യൂവിൽ നിന്നും ഇത് ഓക്കെ ആണോ നോക്കുക. കേട്ടോ, ഞാനിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ വന്ന സമയത്ത് ഇവിടെ ഓക്കെ അല്ല ഇത്. അപ്പോൾ ഇതിനെ ഞാൻ ആ ഫ്രണ്ട് വ്യൂവിൽ എവിടെയാണോ ബമ്പർ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്യുക. കണ്ടോ, ഇനി വെർട്ടെക്സ് എടുക്കുക. വെർട്ടെക്സ് എടുത്ത് ടോപ്പ് വ്യൂവിൽ നിന്നിട്ട് ഞാൻ കണ്ടോ ഈ ഒരു സൈഡിലേക്ക് ഞാൻ ചരിച്ചു. ഈ ഒരു വെർട്ടെക്സിനെ കുറച്ചുകൂടി ഒന്ന് ചരിച്ചു വെച്ചു. ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്നിട്ട് ഒരു ഇൻസെർട്ട് എഡ്ജ് കൊടുത്ത് ഇവിടെ ആയിട്ടൊരു ഞാൻ കട്ട് കൊടുത്തു, ഒരു കട്ട് കൊടുത്തു. കട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാം എന്താ ഇങ്ങനെ ഒരു കട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഫേസ് സെലക്ട് ചെയ്യുക, ഈ ഫേസ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുത്തു, സൈഡ് വ്യൂവിൽ നിന്നിട്ട് ഇതിനെ മൂവ് ചെയ്ത് ഇതെങ്ങനെ കൊണ്ടുവച്ചു. കൊണ്ടുവയ്ക്കുന്ന സമയത്ത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ആ ഷേപ്പിനനുസരിച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇതിന് ഈ സൈഡിലുള്ള ഫേസ് നമുക്ക് ആവശ്യമില്ല. ഈ ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, ഈ ഫേസിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഇനി ഇതിനെ കണ്ടത് ഈ സൈഡ് നമ്മളിവിടെ ഒരു പെർസ്പെക്റ്റീവ് വ്യൂവിൽ വന്ന് നോക്കിയ സമയത്ത് ഇത് അങ്ങ് ഉള്ളിൽ കയറി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ ഇതിനെ വെർട്ടെക്സ് സെലക്ട് ചെയ്തു, ടോപ്പ് വ്യൂവിൽ നിന്നിട്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഡബ്ല്യു കൊടുത്ത് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ വേണ്ട ഇങ്ങനെ ഒന്ന് വെച്ചു. ഇനി ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബമ്പറിനകത്താണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ ഇൻസെർട്ട് എഡ്ജ് കൊടുക്കുക, ഇൻഡിക്കേറ്ററിൻ്റെ ഈ സൈഡിലായിട്ട് വരത്തക്ക രീതിയിൽ ഒരു കട്ട് കൊടുക്കുക. ആറ് കൊടുത്ത് ആ കട്ടിനെ അങ്ങ് സ്ട്രെയിറ്റ് ചെയ്യുക. കണ്ടോ, ആ സൈഡിലുള്ള ബോക്സിനെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി വിട്ടു, ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ചെയ്തു. ഇനി രണ്ടാമതൊരു കട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കട്ട് നമുക്ക് ആദ്യം ഈ ഫേസ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതിനിടയ്ക്കുള്ള ഫേസ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അടുത്ത കട്ട് എവിടം വരെയാണ്. ഇവിടെ കട്ടിന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, കറക്റ്റായിട്ട് നിൽക്കുമല്ലേ. ഈ സൈഡ് കറക്റ്റായിട്ട് നിൽക്കുവാണ്, ഇവിടെയും കറക്റ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണ് വീതിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു കട്ട് കൊടുത്താൽ മതി. അതായത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഹൈറ്റ് ഇല്ലേ, ആ ഹൈറ്റ് എങ്ങനെയാണ് പോവേണ്ടത് അതിനനുസരിച്ചൊരു കട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫേസ് എടുക്കുക, ഫേസ് എടുക്കുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടി. എക്സ്ട്രൂഡ് കൊടുക്കുക, എക്സ്ട്രൂഡ് കൊടുത്ത് സ്ട്രെയിറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ചെയ്യേണ്ട, നമ്മുടെ നടുക്ക് പിടിച്ചിട്ട് ഒന്ന് സ്കെയിൽ ചെയ്തേക്കുക. അടുത്ത എക്സ്ട്രൂഡ് കൊടുക്കുക, ഇവിടെ വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യണം. സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ കുറച്ചൊരു ഉള്ളിലേക്ക് ഒന്ന് മൂവ് ചെയ്തു. ഈ ഒരു ബോർഡർ വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉള്ളിലേക്ക് മൂവ് ചെയ്തു. വീണ്ടും അടുത്ത എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രെയിറ്റ് ചെയ്തു. വീണ്ടും ഒന്ന് ഉള്ളിലേക്ക് അത്യാവശ്യം അകത്തേക്കൊന്ന് മൂവ് ചെയ്തു. വീണ്ടും ഒരു എക്സ്ട്രൂഡിലൂടെ കൊടുത്ത് ചെറിയൊരു മൂവ്മെൻ്റ് കൂടെ ഉള്ളിലേക്ക് കൊടുക്കണം. ചെറിയൊരു ബോർഡർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെൻ്റ് കൂടെ ഉള്ളിലേക്ക് കൊടുക്കും. ഇനി ഷിഫ്റ്റ് പിടിക്കുക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഇൻസേർട്ട് എഡ്ജ് എടുക്കുക. ഇൻസേർട്ട് എഡ്ജ് എടുത്തതിന് ശേഷം നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഹോളിൻ്റെ ഉള്ളിലായിട്ടൊരു കട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഉള്ളിലായിട്ടൊരു കട്ട് കൊടുക്കുക. താഴെ ബമ്പറിൻ്റെ താഴെ ആയിട്ടൊരു കട്ട് കൊടുക്കുക. കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ കണ്ടോ ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ടൊരു കട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് പോയില്ലേ, ആ ഒടിവിലേത്തേക്ക് വേണ്ടിയിട്ടൊരു കട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെയും ഒരു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം നേരെ ടോപ്പിൽ പോയേ
ടോപ്പിൽ പോകുമ്പോൾ ഇവിടെ കുറച്ചൊരു വീതിയിലെന്തോ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതൊന്നും വലിയ കാര്യമുള്ളതല്ല, സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതിനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. സ്മൂത്ത് ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിവിടെ ഒരു കട്ടുകൂടെ വേണം. ഇൻസെർട്ട് എഡ്ജ്, അത് ഇവിടെ ഒരു കട്ടുകൂടെ കൊടുത്തു. ഓക്കെ, ഇനി ഒന്ന് സ്മൂത്ത് ഇട്ട് നോക്കട്ടെ. കണ്ട, ഇപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് എടുക്കുക, സെലക്ട് ചെയ്തു, ഡബ്ല്യു കൊടുത്തു. ആ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ പിവറ്റിനെ കറക്റ്റ് സെന്ററിൽ കൊണ്ടുവയ്ക്കുക, ഡി പിടിക്കുക, കറക്റ്റ് സെന്ററിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, കറക്റ്റ് സെന്ററിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു ഇൻസ്റ്റൻസ് എടുക്കുക. എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ ഓപ്ഷൻ എടുത്തു. ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇൻസ്റ്റൻസ് സ്കെയിലിൻ്റെ ആദ്യത്തെ വാല്യൂവിന്, ഇത് പ്ലെയിനിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നിന്നേ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കോപ്പി വരാൻ വേണ്ടിയിട്ട് പ്ലെയിൻ വെച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലും മൈനസ് ഇടുക. ബോക്സ് വെച്ച് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ഇത് ഞാനിപ്പോൾ ബോക്സ് വെച്ചല്ലേ ചെയ്തേ, അതിനെ ഞാൻ ഒന്നാമത്തെ ഓപ്ഷനിൽ മൈനസ് കൊടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ കണ്ടോ, വളരെ കറക്റ്റ് ആയിട്ട് വന്നാണ്ടോ. കണ്ടോ, അതിൻ്റെ ബമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, വളരെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് പോകണം. ബാക്ക് സൈഡിലേക്ക് എക്സ്ട്രൂഡ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിവിടെ നോക്കിയേ, ടോപ്പിൽ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും ഫേസ് അല്ലെങ്കിൽ ഇത്രയും വെർട്ടെക്സുകൾ നമുക്ക് അധികമായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെ ലെങ്ത് മാത്രം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതായത് ഈ ഗ്ലാസിൻ്റെ ബീഡിങ്ങിനനുസരിച്ച്, ഗ്ലാസിൻ്റെ ബോർഡറിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും ഇത്. കണ്ടോ, ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആയതുണ്ട്, ആ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ. ഇനി എന്താണ് ഈ സൈഡ്, ഈ സൈഡ് നമുക്ക് ആ ഡോറിൻ്റെ സ്പ്ലിറ്റിനനുസരിച്ച് വരേണ്ടുന്നതാണ്. ഡോറിൻ്റെ ഈ ലൈൻ കണ്ടോ, ആ ഡോറിൻ്റെ ലൈനിനനുസരിച്ച് വരാൻ വേണ്ടിയിട്ട് ഈ സൈഡിലുള്ള വെർട്ടെക്സുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, സ്മൂത്ത് മാറ്റിയേ. സ്മൂത്ത് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഷാർപ്പായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഡ്ജ് എടുക്കുക. ഈ സൈഡിലുള്ള എഡ്ജ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. കൺട്രോൾ പിടിച്ചിട്ട് ബാക്കി, അതായത് ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ സൈഡിലുള്ള ഈ എഡ്ജിനെ അങ്ങ് സെലക്ട് ചെയ്താലും മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നതിന് പകരമാണ് ഞാൻ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിരുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. സ്ട്രൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഈ സൈഡിൽ ഈ ഡോറിൻ്റെ ഒരു മുകളിലേക്ക് പോകുന്ന ഭാഗമില്ലേ, അത് ആ വരുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു എക്സ്ട്രൂഡ് കൊടുത്ത് നിർത്തുക. നിർത്തിയതിന് ശേഷം അടുത്ത എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. ഏകദേശം ഡോറിൻ്റെ സെൻറ്ററിൽ വന്നതിന് ശേഷം ആ ബെൻഡ് ചെയ്തിരുന്നിരുന്ന, അതായത് ഈ ബെൻഡ് ചെയ്തിരുന്നിരുന്ന എഡ്ജിനെ ഇങ്ങനെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്തു. ഇത് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വ്യൂവിൽ നിന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, മനസ്സിലാവുന്നുണ്ടല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇവിടെ അടുത്ത് വീണ്ടും എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ് ചെയ്തു. ഇതാണ്ടോ, ഇവിടെ ഈ ഡോറിൻ്റെ ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു പീസ് പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് കൊടുക്കുക. എക്സ്ട്രൂഡ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തുക, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ സ്റ്റോപ്പ് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചത്. അടുത്ത് വീണ്ടും എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്തു. സ്ട്രൈറ്റ് ചെയ്ത് കണ്ടോ, ആ ഡോറിൻ്റെ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടല്ലോ, ആ സ്പ്ലിറ്റിനനുസരിച്ച് കൊണ്ട് നിർത്തി. ഓക്കെയാണ്. ഇനി അടുത്ത് വീണ്ടും ഒരു എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. വീണ്ടും ആ സ്പ്ലിറ്റിൽ നിന്ന് അടുത്ത ഡോറിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന ആ ഒരു ബോർഡർ, അതിലവിടെ കൊണ്ട് നിർത്തുക. അടുത്ത എക്സ്ട്രൂഡ് വീണ്ടും കൊടുത്തു, സ്ട്രൈറ്റ് ചെയ്തു. കണ്ടോ, അതിനെ നീക്കി ഞാൻ ഉണ്ടോ കേട്ടോ, ഈ വീലിൻ്റെ ആർച്ചിൻ്റെ ഭാഗത്ത് കണ്ടോ. അല്ല, അതിന് മുമ്പായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് നിർത്താം. ഡോറിൻ്റെ സെൻറ്ററിലൊന്ന് നിർത്തിയതിന് ശേഷം അടുത്ത എക്സ്ട്രൂഡ് കൊടുത്തിട്ട് അവിടെ അതിനെ നമുക്ക് വീൽ ആർച്ചിൻ്റെ ഭാഗത്തായിട്ട് നിർത്താം. വീൽ ആർച്ചിൻ്റെ ഭാഗത്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്രണ്ടിൽ വീല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടാടിയത് എങ്ങനെയായിരുന്നു, വീല് ടയറിൻ്റെ നടുക്കൂടി ഒരു കട്ട്, വീൽ ആർച്ചിൻ്റെ രണ്ട് സൈഡിലൂടെ ഓരോ കട്ട്, അതിൻ്റെ ഇടയ്ക്ക് ഓരോ കട്ട്, ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തു പോയത്. ആദ്യത്തെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവിടം വരെ വന്നത് വളരെ കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക്
അടുത്ത് എക്സ്ട്രൂഡ് കൊടുക്കുക. എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ് ചെയ്തു. ഞാൻ ഇതിനെ വീൽ ആർച്ചിൻ്റെ മറു സൈഡിലേക്ക് കൊണ്ടുവച്ചു, വീൽ ആർച്ചിൻ്റെ മറു സൈഡിലേക്ക് കണ്ടോ കൊണ്ടുവന്ന് വെച്ചു. വച്ചതിന് ശേഷം കുറച്ച് ഇൻസേർട്ട് എഡ്ജ് ആഡ് ചെയ്യുവാണ് ഇതിനകത്ത്. ഇൻസേർട്ട് എഡ്ജ് കൊടുത്തു, വീലിൻ്റെ നടുക്കൂടി പോകുന്ന രീതിയിലൊരു കട്ട്, വീൽ ആർച്ചിൻ്റെ ഈ സൈഡിൽ കട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, ഈ സൈഡിൽ ഒരു കട്ട് നിപ്പുണ്ട്, ഇതിൻ്റെ ഇടയ്ക്കൊരു കട്ട്, ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു കട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇത്രയും കട്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത് എഡ്ജ്, ഈ സൈഡിലെ എഡ്ജ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, കൺട്രോൾ പിടിച്ച് ഇങ്ങോട്ടുള്ള എഡ്ജുകൾ ഡിസെലക്ട് ചെയ്തു, എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്തു. സ്ട്രൈറ്റ് ചെയ്ത് ടോപ്പ് വ്യൂവിൽ നിന്ന് കണ്ട് ഇവിടെ നിന്ന് ചരിയുന്നുണ്ട് കണ്ടോ, ഇത് ഇവിടെ നിന്ന് കുറച്ച് ചരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ചരിവ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, കണ്ട ആ ചരിവ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ കണ്ടോ, ഈ ഒരു മൂന്ന് വെർട്ടെക്സ് കുറച്ചൊന്ന് ചരിക്കുക, അത് കഴിഞ്ഞിട്ട് രണ്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് അതിനെയും കുറച്ചൊന്ന് ചരിച്ച് വെക്കുക. ഇവിടെ നിന്ന് കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ചരിവ് അധികം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇനി എന്താണ്, ഇനി നമുക്കിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ ബോഡിയുടെ ബെൻഡ് നോക്കണം. ആ ബോഡിയുടെ ബെൻഡിനനുസരിച്ച് ഒന്ന് നമ്മൾ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, ഒരു ഈ ഈ ഒരു ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത ക്ലാസ് നോക്കിയാൽ അറിയാം. അതുപോലെ ഇവിടെയും ഒന്ന് ബെൻഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇവിടെയും നമ്മൾ ആ ഷേപ്പിനനുസരിച്ച്, കാറിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഷേപ്പിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചു. ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത്രയും ഭാഗത്ത് എഡ്ജ് വീണ്ടും സെലക്ട് ചെയ്യുക. എഡ്ജ് വീണ്ടും സെലക്ട് ചെയ്തു, ടോപ്പിൽ പോവുക, എക്സ്ട്രൂഡ് കൊടുത്ത് സ്ട്രൈറ്റ് ചെയ്ത് നമ്മളിത് ഇങ്ങനെ ബെൻഡ് ചെയ്യുവാണ്. ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഫസ്റ്റ് അവിടെ ബെൻഡ് ചെയ്തൊന്ന് സ്റ്റോപ്പ് ചെയ്തു, അടുത്ത എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ് ചെയ്ത് കുറച്ചധികം ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇതൊന്ന് സ്ട്രൈറ്റ് ചെയ്തേക്കുക. സ്ട്രൈറ്റ് ചെയ്തു, വീണ്ടും എക്സ്ട്രൂഡ് കൊടുത്തു, സ്ട്രൈറ്റ്, ഇവിടത്തേക്ക് വീണ്ടും അടുത്ത എക്സ്ട്രൂഡ്, സ്ട്രൈറ്റ്, കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ദാ ഇവിടെ കണ്ടില്ലേ, അതായത് ഈ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് വെർട്ടെക്സുകളില്ലേ, അതിലൊരു വെർട്ടെക്സിനെ ഞാൻ കുറച്ചൊന്ന് അകത്തി വെച്ചു, ഇവിടെയും കുറച്ചൊന്ന് അകത്തി വെച്ചു. വെച്ചതിന് ശേഷം ഇവിടെ ഒരു എൽ ഷേപ്പിലുള്ള എഡ്ജ് കിട്ടും കണ്ടോ, എൽ തിരിച്ചിട്ട മാതിരിയുള്ളൊരു രണ്ട് എഡ്ജ് കിട്ടും. ആ എഡ്ജ് സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക, ഇത് ഇങ്ങനെ ഒന്ന് ചരിച്ചു വരിക കേട്ടോ. ഇങ്ങനെ ഒന്ന് ചരിച്ചു വന്നു. ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വെർട്ടെക്സിനെ ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് തള്ളുക. കുറച്ചൊന്ന് മുമ്പിലേക്ക് തള്ളി എന്ന് വെച്ചു. ഇത് മുകളിലേക്ക് വരുംതോറും കുറച്ചൊന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഒരുപാട് പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അഡ്ജസ്റ്റ് ചെയ്യുക, നേരെ ഫ്രണ്ട് വ്യൂവിൽ വരിക. നേരെ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന സമയത്ത് ഇത് നേരെ മുകളിലേക്കാണ് പോണേ, അതിനെ ഇങ്ങനെ ഒന്ന് ചരിച്ച് കണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരിക. അടുത്ത് വീണ്ടും എക്സ്ട്രൂഡ് കൊടുക്കുക. ഇത് കറക്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫിൽ നിർത്തണം ആദ്യം, ഹാഫിൽ നിർത്തിയിട്ട് ആണ് അടുത്ത എക്സ്ട്രൂഡ് കൊടുക്കാനുള്ളത്. ഇപ്പൊ ഹാഫിൽ നിർത്തിയിട്ടുണ്ട്, ഹാഫിൽ നിർത്തി ഫ്രണ്ട് വ്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അടുത്ത എക്സ്ട്രൂഡ് കൊടുക്കാം. ഇവിടെ വന്നിട്ട് എഡ്ജ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. വീണ്ടും ടോപ്പിലുള്ള ആ എഡ്ജ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രൈറ്റ് ചെയ്യുക. വീണ്ടും അവിടെ നിന്ന് ഇത് എവിടേക്ക് കൊണ്ടുവന്ന് ഞാൻ നിർത്തുവാണ്, നിർത്തി
കണ്ടോ, അപ്പോൾ ഈ ഒരു ഭാഗം വരുന്ന സമയത്ത് കണ്ടോ രണ്ട് സൈഡിൽ നിന്നും ആ ഒരു ഭാഗം കയറി വരുന്നുണ്ട് കണ്ടോ മുകളിലേക്ക്, കണ്ടായിരുന്നല്ലോ. ഇത് അങ്ങനെ നിൽക്കട്ടെ. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ ടോപ്പ് ഒരു പ്ലെയിൻ വയ്ക്കുക എന്നുള്ളതാണ്, ഇവിടെ ഒരു പ്ലെയിൻ വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്ലെയിൻ വയ്ക്കുക, ആ പ്ലെയിനിൻ്റെ ഇൻപുട്ടിനകത്തുള്ള വിഡ്ത്തും ഹൈറ്റും ഒന്നാക്കുക. ഒന്നാക്കിയിട്ട് ഇനി ഒന്ന് വെർട്ടെക്സ് പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു സൈഡിലത്തേക്ക് മതി കേട്ടോ, ഈ ഒരു സൈഡിലത്തേക്ക് മാത്രം ചെയ്താൽ മതി. ഒരു സൈഡ് മെർജ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലത്തേക്കുള്ള കോപ്പി എടുത്താൽ പോരെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത്ത്, ത്രൂ ഔട്ട് ലെങ്ത്ത് എത്രയുണ്ടോ അത്രയും ലെങ്ത്ത് കറക്റ്റായിട്ട് പിടിച്ചു വയ്ക്കുക. കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ഇവിടെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതിനെ ഉയർത്തി കറക്റ്റ് ടോപ്പിൽ കൊണ്ടുവരിക. ടോപ്പ് ലൈൻ എവിടെയാണോ ഉള്ളത് ആ ടോപ്പ് ലൈനിൽ കൊണ്ടുവരിക. ഇതിനകത്ത് കുറച്ച് കട്ട് ആഡ് ചെയ്യണം. ഇനി ഞാൻ ഷിഫ്റ്റ് പിടിച്ച് ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ കൊടുത്ത് കറക്റ്റ് നടുക്കൊരു കട്ട്, രണ്ട് സൈഡിലായിട്ട് ഓരോ കട്ട്, ഇതും അതുപോലെ തന്നെയാണ്. ഫ്രണ്ടിൽ ഞാൻ സെൻറ്ററിലൊരു കട്ട്, രണ്ട് സൈഡിലായിട്ട് ഓരോ കട്ട് കൂടി കൊടുക്കുവാണ്. കട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സൈഡ് വ്യൂവിൽ വരാം. വന്നിട്ട് വെർട്ടെക്സ് എടുക്കുക. വെർട്ടെക്സ് ഞാൻ താഴേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇവിടുത്തെ വെർട്ടെക്സ് ഞാനിങ്ങനെ താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഇങ്ങനെ ബെൻഡായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെൻഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കട്ട് കൂടി കൊടുക്കും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇൻസെർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ എടുത്തു, ഇതിനിടയ്ക്ക് ഒരു കട്ട് കൊടുത്തു. ബാക്കിലും അതുപോലെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ബാക്കിലും ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, വെർട്ടെക്സ് എടുക്കുക, ഇതാണ്ടോ താഴേക്ക് കൊണ്ടുവന്നു. ഇവിടെയും അങ്ങനെ ആ ഷേപ്പ് കറക്റ്റ് ബോഡിക്ക് അനുസരിച്ച് നിലനിർത്തുക. ഓക്കെ, കണ്ടോ ഇത്രയും നിലനിർത്തിയതിന് ശേഷം, ഇത്രയും വെച്ചതിന് ശേഷം ഫ്രണ്ട് ഇവിടെ കണ്ടോ എവിടെയൊക്കെയാണോ ഡീറ്റെയിൽ ഉള്ളത് ഇൻ ഡെപ്തിൽ പോയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂവിൽ വാ. ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് ബെൻഡ് ആവേണ്ടതായിട്ടുണ്ട്. ബെൻഡ് ചെയ്തു, ഇവിടെയും ബെൻഡ് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞിറങ്ങി പോകുന്നത് പോലെയാണ്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിനകത്തേക്ക് മെർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഈ ഷേപ്പിനെ നമുക്ക് ഇതിനകത്തേക്ക് മെർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മെർജ് ചെയ്യുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് രണ്ട് എഡ്ജ് ഉണ്ടോ, ഈ രണ്ട് എഡ്ജ് ഉണ്ടോ, ഈ രണ്ട് എഡ്ജ് മുകളിലേക്ക് പോകാനുള്ളതാണ്. അത് രണ്ടും രണ്ട് ഡോറിൻ്റെയാണ്. അത് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇത് ഇപ്പം മുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. എക്സ്ട്രൂഡ് കൊടുക്കുക, സ്ട്രെയിറ്റ് ചെയ്യുക, ഹാഫിൽ ആദ്യം നിർത്തുക. ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തു പോയത് അതുപോലെ തന്നെ ഇത് ആദ്യം കൊണ്ടുവന്ന് ഹാഫിൽ ഒന്ന് നിർത്തണം. ഡബ്ല്യു കുറച്ചുകൂടെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഓക്കെ, ഹാഫിലൊന്ന് നിർത്തി ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഫ്രണ്ട് വ്യൂവിൽ പോയി കണ്ടോ ഈ ചരിവ് നമ്മൾ ഇതിനകത്ത് നിലനിർത്തണം. ഓക്കെ, വീണ്ടും എഡ്ജ് എടുക്കുക, എക്സ്ട്രൂഡ്, ഫ്രണ്ട് വ്യൂ കണ്ടോ. ഇനി ബാക്കിൽ നിന്നും അതുപോലെ ഒരു പീസ് വരാനുണ്ട്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇത്രയിൽ നിർത്തുവാണ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ചെയ്തു പോയപ്പോൾ ഈസി ആയിട്ട് ചെയ്തു പോയി. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വരുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയതിനു ശേഷം അടുത്തത് ചെയ്യാം. നമുക്ക് ഈ ഒരു വീൽ ആർച്ച് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. വീൽ ആർച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെയാണ്. ഒബ്ജക്ട് മോഡിൽ വരിക, ഷിഫ്റ്റ് പിടിച്ച് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് മൾട്ടി കട്ടുകൾ എടുക്കുക. വീൽ ആർച്ചിൻ്റെ ഉണ്ടോ ഈ വീലിൻ്റെ ലൈൻ പോയിരിക്കുന്നത് എങ്ങനെയാണോ ആ ലൈനിനനുസരിച്ച് മൾട്ടി കട്ട് ടൂൾ വെച്ച് കട്ട് ഇടുക. കണ്ടോ ഇവിടെ വന്ന് എൻ്റർ ചെയ്തു, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. ഇനി ഇതിനകത്തുള്ള ഫേസ് സെലക്ട് ചെയ്യുക. ഇത്രയും ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്തിരുന്നാൽ അത്രയും ഫേസ് അങ്ങ് ഡിലീറ്റ് ആയി പോകും. ഇനി സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് കണ്ടോ വീൽ ആർച്ച് കറക്റ്റായിട്ട് സ്മൂത്ത് ചെയ്ത് കിട്ടും. കാറിൻ്റെ ഷേപ്പ് പെട്ടെന്നായി വരുന്നത് കണ്ടോ.
നമുക്ക് വേറെ ഒന്നുമില്ല, ഇനി ഇതിനെ ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് മുകളിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഈ മൂന്ന് പീസിനെയും കൂടെ, അതായത് ഈ ഈ മുകളിലോട്ട് പോയി വരുന്ന പൊങ്ങി വരുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു പൊങ്ങി വരുന്ന ഭാഗം, ഈ ഉയർന്നു വരുന്ന ഇവിടെ ഇവിടുന്ന് ഉയർന്നു വരുന്ന ഒരു ഭാഗം, ഇത്രയും കൂടെ നമ്മൾ ഇതിനകത്ത് മെർജ് ചെയ്യുന്ന സമയത്ത് കാറിൻ്റെ ബോഡിയായി, പിന്നെ ചേസിസ്, പിന്നെ ഉള്ളിലെ ഇൻറ്റീരിയർ, ഇത്രയും മാത്രമേ ഇനി ചെയ്യാനുള്ളതിനകത്ത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്, ഡാഷ്ബോർഡും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. എങ്ങനെ പോയിരുന്നാലും നമ്മൾ ഒരു നാലഞ്ച് ക്ലാസ്സിനകത്ത് ഇതൊന്ന് തീർക്കും. അപ്പോൾ ഇത്രയും ചെയ്യുക, ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ചോദിച്ചിട്ട് ബാക്കി നമുക്ക് പഠിക്കാം. ഓക്കെ.